ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ നമ്മൾ ബട്ടർ വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ബട്ടർ വെച്ച് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റും രുചിയും മണമൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ചെറുതായിട്ടൊന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഒരു സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. സവാള തീരെ വലുതാക്കി അരിയും വേണ്ട, കുഞ്ഞാക്കുകയും വേണ്ട, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള ഒന്ന് വാടിക്കിട്ടണം. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് ഞാനൊരു 1 വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം. 1-2 തക്കാളി വരേക്കും ചേർക്കാം. ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് 1-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പോയി തക്കാളിയൊക്കെ നല്ലപോലെ മാഷായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മസാല പൊടികൾ മതിയാവും. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതിയാവും ഇവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സവാള വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കിയുള്ള ഉപ്പും കൂടി ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് കുഴഞ്ഞു കൊടുത്താൽ മതിയാവും. എന്നിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടും. വെള്ളം ഒഴിക്കണമെന്നില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം ഇതായിക്കോളും. വേണമെങ്കിൽ മാത്രം ശകലം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റോളം ഇത് വേവിക്കേണ്ടി വരും. ഇത് കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. അപ്പോൾ അത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റി റെസിപ്പിയും കൂടിയാണ്. നല്ലതുപോലെയൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അത്രയേ ഉള്ളൂ, നമ്മളെ ബട്ടർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.